നമസ്കാരം. ഞാൻ ഡോക്ടർ രശ്മി. നമസ്കാരം. ഞാൻ ഡോക്ടർ കാർത്തിക്. പെറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. പെറ്റ്സ് ആൻഡ് വെറ്റ്സ് എന്ന യൂട്യൂബ് യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഒരു വീഡിയോ ആണത്. അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ട് നോക്കാം. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഒരു പെറ്റിനെ സ്വന്തമാക്കുക എന്നുള്ളത്. ഇവരിൽ പലരും ആദ്യമായി പെറ്റിനെ വളർത്തുന്നവരും ആയിരിക്കും. ഇവർക്കൊക്കെ ഒരുപാട് സംശയങ്ങളും ഉണ്ടാവും. ഈ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് പപ്പിയെ വാങ്ങാൻ പോകുന്നവർ മനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നു വെച്ചാൽ, ഒരു കൗതുകത്തിൻ്റെ പേരിൽ മാത്രം പപ്പിയെ വാങ്ങാൻ പോകരുത്. ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരു പപ്പിയെ വാങ്ങി, അപ്പോൾ അത് കണ്ടിഷ്ടപ്പെട്ട് നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്നുണ്ടായ ഒരു ആഗ്രഹത്തിൻ്റെ പുറകിൽ നമ്മൾ പപ്പിയെ വാങ്ങരുത്. കാരണം എന്തെന്നാൽ, നമ്മുടെ കൂടെ ഈ പപ്പി ഒരു 10-12 വർഷം ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു പപ്പിയെ വാങ്ങാൻ പോകാൻ പാടുള്ളൂ. ആ ഒരു ബോധ്യമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് ഇല്ലാതെ പോയി പപ്പിയെ എടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സ്ട്രേ ഡോഗ്സ് ഒക്കെ ഒരു പരിധിവരെ കൂടി വരാൻ കാരണം. പപ്പീസ് ഇപ്പോഴും ക്യൂട്ടായിരിക്കും. ഒരു പപ്പി സ്റ്റേജ് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഡോഗിനെ എടുക്കാൻ പോകരുത്. ബിക്കോസ് കുറച്ച് കാലം കഴിയുമ്പോൾ പപ്പി വളരും, അതിൻ്റെ ഗ്രോത്ത് ചേഞ്ച് ആവും, അതിൻ്റെ ടെമ്പർമെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഒരു ഡോഗിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ടെമ്പർമെൻറ്റ്, അതിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ബിഹേവിയർ എല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ ഡോഗിനെ സെലക്ട് ചെയ്യാൻ. വിവിധ ഇനം ഡോഗ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ അവൈലബിൾ ആയിട്ടുള്ള ഡോഗ്സിനെ കുറിച്ചെല്ലാം ഒരു പൊതുവായ ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഏത് ബ്രീഡ് വേണം എന്ന കാര്യത്തിലേക്ക് എത്താനായിട്ട്. പലപ്പോഴും കാണുന്നത് ഒരു റോങ് ബ്രീഡ് സെലക്ഷനാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ലാബ്രഡോർ എന്ന ഇനത്തിൽപ്പെട്ട, പൊതുവെ അറിയപ്പെടുന്ന ലാബ്രഡോർ റിട്രീവർ ഇനത്തിൽപ്പെടുന്ന നായ വളരെ ഫ്രണ്ട്ലിയാണ്, നല്ല ആക്റ്റീവാണ്, നല്ല ലോയൽ ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. ഒരുപാട് നല്ല ക്വാളിറ്റീസ് ആ ഡോഗിലുണ്ട്. അപ്പോൾ ഈ വാങ്ങുന്ന ആളുകളുടെ ഉദ്ദേശം ഒരുപക്ഷെ ഒരു വാച്ച് ഡോഗ് ആയിരിക്കും. ലാബ്രഡോർ റിട്രീവറിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒരു വാച്ച് ഡോഗിനുള്ള ക്വാളിറ്റീസ് പ്രതീക്ഷിക്കാൻ പാടില്ല. ബിക്കോസ് അവരെ ബ്രീഡ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഒരു കമ്പാനിയൻ ആനിമലായിട്ട് ആണ്. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, ലോയൽ ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട് ഫ്ലാറ്റിലാണോ നിങ്ങൾ താമസിക്കുന്നത്, അതോ ഒരു വീടും കുറച്ച് മുറ്റവും സ്ഥലങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണോ താമസിക്കുന്നത് എന്ന അനുസരിച്ചിട്ട് നമ്മൾ ബ്രീഡ് സെലക്ഷൻ ചെയ്യേണ്ടത്. ഒരു ഫ്ലാറ്റാണെങ്കിൽ ചെറിയ ടോയ് ബ്രീഡ്സ്, ബീഗിൾസ്, പഗ് ഷിറ്റ്സു അല്ലെങ്കിൽ ഡാഷ് ഉണ്ട്, അതുപോലത്തെ ചെറിയ ബ്രീഡുകളെ വളർത്തുന്നതായിരിക്കും നല്ലത്. ഒരു വീടും കുറച്ച് സ്ഥലമൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലാർജ് ആയിട്ടുള്ള ബ്രീഡ്സിനെ നമുക്ക് വളർത്താം. ലാബ്രഡോർ, റോട്ട് വീലേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ലാബ്രഡോർ, പഗ് ബീഗിൾ എന്നീ ഇനത്തിൽപ്പെട്ട നായകളെല്ലാം കുറച്ചും കൂടി നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. കുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോഗായിരിക്കും. അതേസമയം ഒരു വാച്ച് ഡോഗ് അല്ലെങ്കിൽ ഗാർഡ് ഡോഗ് ഇനത്തിൽപ്പെടുന്ന ഡോബർമാൻ അല്ലെങ്കിൽ റോട്ട് വീലർ ഇനത്തിൽപ്പെടുന്ന ഡോഗിനെ വളർത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കരുതിയിരിക്കണം. നമ്മളാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ബിഹേവിയർ മോൾഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അതിനെ ഒട്ടും സോഷ്യലൈസ് ചെയ്യാതെ കൂട്ടിൽ തന്നെ അടച്ച് വളർത്തുന്ന ഒരു രീതിയാണെങ്കിൽ അത് കുറേ കൂടി അഗ്രസീവ് ആവാനുള്ള ചാൻസ് ഈ ഇനത്തിൽപ്പെടുന്ന നായകൾക്ക് കൂടുതലായിരിക്കും. ബ്രീഡ് സെലക്ഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് ആവശ്യമുള്ള ബ്രീഡിനെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ജെന്യുവൻ ആയിട്ടൊരു ബ്രീഡറെ സമീപിക്കണം. നമ്മൾ ബ്രീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പപ്പിയുടെ പാരൻസിനെ എല്ലാം നമുക്ക് കണ്ടിട്ട് എടുക്കാൻ പറ്റും. മാത്രമല്ല പിന്നെ ബ്രീഡേഴ്സിൻ്റെ അടുത്താകുമ്പോൾ ലിറ്ററിലുള്ള പപ്പീസിനെ ഒട്ടുമിക്കതിനെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലൊരു പപ്പിയെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പപ്പിയുടെ പാരൻസിൻ്റെ ക്വാളിറ്റി നോക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പപ്പിയുടെ പെഡിഗ്രിയെക്കുറിച്ച് അറിയുക എന്നത്. അങ്ങനെ പപ്പിയുടെ പെഡിഗ്രിയെക്കുറിച്ച് അറിയുവാനും അതിനെ പെഡിഗ്രി അനുസരിച്ച് സെലക്ട് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്ന ഒന്നാണ് കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന KCA സർട്ടിഫിക്കറ്റ്.
ഈ കെസി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ അതൊരു പെഡിഗ്രി ഡാറ്റാബേസ് ആണ്. അതായത് ഒരു പപ്പിയുടെ പാരൻസും അതിൻ്റെ ഗ്രാൻഡ് പാരൻസും അതൊക്കെ ഏത് ഡോഗ്സ് ആണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായി. തീർച്ചയായിട്ടും കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് പപ്പീസിന് നോൺ സർട്ടിഫൈഡ് പപ്പീസിനേക്കാളും പ്രൈസ് കൂടുതലായിരിക്കും. എന്നാലും സർട്ടിഫൈഡ് ആയിട്ടുള്ള പപ്പീസിന് നോൺ സർട്ടിഫൈഡിനേക്കാളും ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ബ്രീഡിനും അതിൻ്റേതായ ബ്രീഡ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, ഒരു ബ്രീഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ഇൻ്റർനാഷണൽ കനൈൻ ക്ലബ്സ് എല്ലാം അംഗീകരിച്ച ഒരു ബ്രീഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ലാബ്രഡോർ റിട്രീവർ എടുക്കുകയാണെങ്കിൽ ആ ലാബ്രഡോർ റിട്രീവറിൻ്റെ ഹെഡ് ഒരു രീതിയിലായിരിക്കണം, അതിൻ്റെ ഇയേഴ്സ് ഗ്രൂപ്പിംഗ് ആയിരിക്കണം, പിന്നെ അതിൻ്റെ ടോപ്പ് ലൈൻ, പിന്നെ ടെയിൽ വരുന്നത് ഓട്ടർ ലൈക്ക് ടെയിലായിരിക്കണം, ഷോർട്ട് ടെയിൽ, ഹോക്കിൻ്റെ അത്രയും മാത്രം ലെങ്ത്തുള്ള ടെയിൽ, ഇത്രയൊക്കെ വരുന്ന ഒരു ബ്രീഡ് സ്റ്റാൻഡേർഡ് ലാബ്രഡോർ റിട്രീവറുണ്ട്. അതുപോലെ തന്നെ ഓരോ ബ്രീഡിനും ഓരോ സ്പെസിഫിക് ബ്രീഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള ബ്രീഡ് സ്റ്റാൻഡേർഡ്സിനുള്ളിൽ നിൽക്കുന്ന പപ്പീസിനോ അതിൻ്റെ പാരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ മാത്രമേ കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള പപ്പീസിന് പ്രൈസ് കൂടുതലായിരിക്കും ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് കെ സി സർട്ടിഫൈഡ് ആയിട്ടുള്ള പപ്പീസിൽ തന്നെ പ്രൈസ് വേരിയേഷൻസ് കാണും. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പെഡിഗ്രിയാണ്. അതായത് ഒരു പപ്പിയുടെ പെഡിഗ്രി അനുസരിച്ച് അതിൻ്റെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ എത്ര ചാമ്പ്യൻസ് ഉണ്ട്, എത്ര ഇൻ്റർനാഷണലി വെൽ നോൺ ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഡോഗ്സ് എത്രണ്ണുണ്ട്, ഇതെല്ലാം എത്രത്തോളം അതിൻ്റെ പെഡിഗ്രിയിൽ വരുന്നോ അതിനനുസരിച്ചിട്ട് പ്രൈസ് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഇനി നമ്മളൊരു കെന്നൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെന്ന് നോക്കും. ഇതിൻ്റെ കൂടെ നമുക്കൊരു മൈക്രോ ചിപ്പും കൂടിയും കിട്ടും. പലരുടെയും ഒരു ധാരണയുണ്ട് മൈക്രോ ചിപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു ഡോഗ് ഓടിപ്പോയി കഴിഞ്ഞാൽ ആ ഡോഗിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ, അതൊക്കെ തെറ്റായ ധാരണകളാണ്. മൈക്രോ ചിപ്പിലൊരു നമ്പർ മാത്രമേ എൻകോഡ് ചെയ്തിരിക്കുള്ളൂ. ആ നമ്പർ ആണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ സെൻട്രലായിട്ട് കാണുന്ന മൈക്രോ ചിപ്പ് നമ്പർ. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള ആ നമ്പറും മൈക്രോ ചിപ്പിൻ്റെ നമ്പറും സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു പപ്പിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ അതിൻ്റെ പാരൻസിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും കെ സി സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലൈനേജ് എല്ലാം നോക്കിയതിന് ശേഷം പാരൻസിനെ പോയി കാണുക, അല്ലെങ്കിൽ പാരൻസിൻ്റെ പിക്ചേഴ്സ് കണ്ടിട്ട് പപ്പിയെ പോയിട്ട് ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഇത്രയാണ് ജനറലായിട്ട് പറയാനുള്ളത്. പിന്നെ പപ്പി സെലക്ഷൻ, ഇൻഡിവിജ്വൽ പപ്പി സെലക്ഷൻ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാണ്. അതായത് ഒരു പപ്പിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പപ്പിയെ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ പോട്ട് ബലീഡ് ആയിട്ടുള്ള പപ്പീസിനെ എടുക്കാതിരിക്കുക. അതായത് വയറൊക്കെ ചാടിയിരിക്കുന്ന പപ്പി, പിന്നെ അതുപോലെ തന്നെ പീള കെട്ടിയിരിക്കുന്ന, കണ്ണിൽ പീളയുള്ള പപ്പി, അങ്ങനെയുള്ള പപ്പീസിനെ പരമാവധി എടുക്കാതിരിക്കുക. പിന്നെ പപ്പിയുടെ വായ തുറന്ന് പതുക്കെ മോണയൊന്ന് ചെക്ക് ചെയ്യുക. മോണയിൽ നല്ല പിങ്ക് കളറായിരിക്കണം മോണ ഇരിക്കുന്നത്. അപ്പോൾ രക്തയോട്ടമൊക്കെ കുറവാണെങ്കിൽ, പനീമിയ പോലുള്ള കണ്ടീഷൻ ആണെങ്കിൽ അത് കുറച്ചും കൂടിയും പെയിലായിരിക്കും, കുറച്ചും കൂടി ഒരു വിളർച്ച പോലെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനത്തെ പപ്പികളൊന്നും എടുക്കാതിരിക്കാം. പിന്നെ അതിൻ്റെ സ്കിൻ നോക്കുക, സ്കിൻ അതായത് ഹെയർ നോക്കുക. ഹെയറിൻ്റെ ടെക്സ്ചർ നല്ല ഷൈനി ആയിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ നല്ല നന്നായിട്ട് പോഷകാഹാരമൊക്കെ കിട്ടുന്ന പപ്പിയായിരിക്കും. നേരെ മറിച്ച് ചില സ്കിൻ ഇൻഫെക്ഷൻസോ കൂടുതലായിട്ട് റാഷസ്, ചെറിയ ചെറിയ വൂണ്ടുകൾ, പിന്നെ കൂടുതലായിട്ട് ചൊറിച്ചൽ കാണിക്കുന്ന പപ്പി, ഇങ്ങനെയുള്ള പപ്പീസിനെയൊക്കെ പരമാവധി ഒഴിവാക്കുക. വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പെറ്റ്സുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എനിവേ, താങ്ക് യു.